only you will choose to stay through all the pain. I know you told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay. എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൂം സോളാറിന്റെ ലിഥിയം ബാറ്ററി പാക്ക് ഇന്ന് നമ്മൾ തല്ലിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്പനി ഏത് സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ BMS തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ കാണിച്ചു തരികയാണ്. പലരും ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തല്ലിപ്പൊളിക്കുന്ന വീഡിയോ മലയാളത്തിൽ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് തല്ലിപ്പൊളിച്ചൊരു വീഡിയോ മലയാളത്തിൽ നമ്മുടെ ചാനലിലായിരിക്കും ഫസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു 12.8 volt 6H ലിഥിയം ബാറ്ററി പാക്കാണ്. ഇതിന് ഏകദേശം ഒരു 800 grams വെയിറ്റ് വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു ചെറിയ ബാറ്ററി പാക്കാനാണ് ഇത്. കമ്പനി ഏകദേശം 2 വർഷമാണ് ഇതിന് വാറണ്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രൈസ് വരുന്നുണ്ട്. 2250 rupees അവരുടെ സൈറ്റിൽ കാണിക്കുന്നത്. നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 1600-700 rupees സാധിക്കുന്നുണ്ട്. പക്ഷെ ബ്രാൻഡായിട്ട് വരുമ്പോൾ അതിന് വാറണ്ടിയും മറ്റ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു 2250 rupees ഇവർ ഈടാക്കുന്നത്. ഈ പറഞ്ഞ 12.8 volt അത് വേണം 12H ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഏകദേശം ഈ ഒരു പ്രൈസിന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഇവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പശ എന്തായാലും കൊള്ളാം. നല്ല രീതിയിൽ ഇത് ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇതൊന്ന് ഊരെടുക്കാൻ സാധിച്ചത്. ഇത് നമ്മൾ തുറന്നു കണ്ടപ്പോൾ നമുക്ക് ആകെ ഒരു നിരാശയിപ്പി. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സാധാരണ ഒരു പേപ്പർ പോലത്തെ എന്തോ സാധനം, പിന്നെ നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് സെല്ല് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. സെല്ല് പിന്നെ ഈ ഒരു കേസിലേക്ക് ഇവർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. നല്ല അടാറ് പശയാണ്. ഞാൻ കുറെ അധികം പണിതിട്ടും ഇത് ഊരി പോന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ്ടൊക്കെ ലാസ്റ്റ് ഊരെടുത്തു സാധനം. അങ്ങനെ ഊരെടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ കുപ്പായമൊക്കെ ഊരിപ്പോയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അവസാനം ആ സെല്ലിൻ്റെ മോഡൽ നമ്പറൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന BMS വളരെ ചെറിയൊരു BMS ആണ്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എനിക്ക് എങ്ങനെയെന്ന് പറയാറിയില്ല. ആർക്കെങ്കിലും വീഡിയോയിൽ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഒരു ചെറിയൊരു BMS കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ക്വാളിറ്റി കാര്യങ്ങളും തോന്നിയില്ല എന്ന് മാത്രം പറയാം. സെല്ല് എന്തായാലും കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് പലരും നമ്മൾ ഉപയോഗിച്ച് കണ്ട ഒരു സെല്ലിനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു BMS ഉപയോഗിച്ചിട്ട് ഇവർ പറയുന്നത് 5 ampere ചാർജ് ചെയ്യാനും 5 ampere ഡിസ്ചാർജ് ചെയ്യാനും സാധിക്കുമെന്നാണ്. അപ്പോൾ ഇതൊരു 12.8 volt 5 ampere ഒരു BMS ആവാനാണ് ചാൻസ്. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ ഈ BMS കുറിച്ചോ സെല്ലിനെ കുറിച്ചോ പറഞ്ഞെങ്കിലും എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഞാനും ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ചെറിയ 1-2 ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കി ടെസ്റ്റിങ്ങിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, വിജയിച്ചു കഴിഞ്ഞാലും പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു BMS ആണ് ഇതിനകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു ലിഥിയം ബാറ്ററി പാക്ക് തല്ലിപ്പൊളിച്ചെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു എനിക്ക് നഷ്ടമില്ല. കാരണം ഇതെനിക്ക് കമ്പനി ഫ്രീ ആയിട്ട് തന്ന ഒരു സാധനമാണ്. എന്തായാലും നമ്മൾ ഈ ഒരു 4 cells വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതുകൊണ്ടാണ് 6H 12.8 volt വെച്ച് തന്നെ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാം. ഇതാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു സെല്ലിൻ്റെ മോഡൽ ഡീറ്റെയിൽസ് ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സെല്ല് അത് മൊത്തം പൊളിച്ചെടുത്തപ്പോൾ ഓരോ സെല്ലിൻ്റെ കുപ്പായൊക്കെ കീറി പറഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോലത്തിലേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.